Safir, the dream team in entrance coaching. Good evening, students. Good evening. ഓക്കെ എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ആ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകരുത്. പഴയത് എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യണം. കയ്യിലിരിക്കുന്ന ഫോർമുലകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളിലോട്ടേ ഇനി കടക്കാവും. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വൈസുകളുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടം പോലെ അഡ്വൈസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്നും കണ്ണോട്ടിക്കരുത്. മാനസികമായിട്ട് തളർന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ സഫേറിലുള്ള അധ്യാപകർ മിനിമം 30 വർഷം കൊണ്ട് എൻട്രൻസ് എന്താണെന്ന് കാണുന്നുണ്ട്. 30 വർഷം കൊണ്ടാണ് എൻട്രൻസ് എന്താണെന്നും ഓരോ കൊല്ലത്തിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഐഡിയ നിങ്ങൾക്ക് തരാനുള്ളതാണ്. അത് നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. വളരെ ഫ്രീ ആയിട്ട് ഒരു അനാവശ്യമായ ഒന്നിലും തലയിടല്ല. നാളെയും അടുത്ത ദിവസം വളരെ കൂളായിട്ടിരിക്കണം. വളരെ ഫ്രീ ആയിട്ടിരുന്ന് വിട്ട കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കിൽ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. അതിന് സമയമുണ്ട്, നാളെ സമയമുണ്ട്. പിന്നെ അതുപോലെ ഫോർമുല നിങ്ങളുടെ ഞാൻ എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ ഹോൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഒന്ന് തെറ്റിയതൊക്കെ ഒന്നുകൂടെ നോക്കണം. നാളെ 2 മണി തൊട്ട് 5 മണി വരെ ഒരു ഹോൾ ടോപ്പിക് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് എഴുതാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനാണ്. പേടിച്ച് മാറി നിൽക്കല്ലേ. നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് ഈ ഓണത്തിൻ്റെ പാച്ചിൽ പോലെയാണ്, തലേ ദിവസത്തെ പാച്ചിൽ പോലെ. വളരെ കൂളായിട്ട് മനസ്സിരിക്കണം. അനാവശ്യമായ ഒരു ടെൻഷൻ ഉണ്ടാവരുത്. ഫോർമുല നോക്കണം. NCERT ബുക്കിൽ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. നീല കളറിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേജ് ഓപ്പണായി വരും. അതിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് ചെയ്തായിരിക്കണം എടുക്കേണ്ടത്. പ്രിൻ്റ് തന്നെ എടുക്കണം. പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം അതിൽ നോക്കേണ്ട കാര്യം ഫോട്ടോ, നിങ്ങളെ ഫോട്ടോ തന്നെയാണോ നോക്കണം. ആ ഫോട്ടോ തന്നെയായിരിക്കണം താഴത്തെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ അതേ ഫോട്ടോ തന്നെയായിരിക്കണം അവിടെ വയ്ക്കേണ്ടത്. ആ ഫോട്ടോ തന്നെ വേണം. എന്ത് ഫോട്ടോ നഷ്ടപ്പെട്ടോ? സ്റ്റുഡിയോയിൽ കൊടുത്താൽ അപ്പോഴും കിട്ടും. ആ ഓക്കെ, നിന്റെ കയ്യിൽ വലിയ ഫോട്ടോ ഇരിക്കല്ലേ, അതിനെ കൊണ്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയാൽ മതി, അവരതിനെ ചെറുതാക്കി തരും. നോക്കുക, ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന പ്രിന്റ്. ആ പ്രിന്റിൽ റോൾ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതം അതിലാണ് ഇരിക്കുന്നത്. 10 ഡിജിറ്റ് നോക്കുക അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഒരിക്കലും മാറിപ്പോവല്ല. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം. അടുത്ത് നോക്കുക, ഇവിടെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ. ഈ ഫോട്ടോ തന്നെയാണ് ദാ ഇവിടെ ഒട്ടിക്കേണ്ടത്. ഈ സ്ഥലത്ത് ഒട്ടിക്കേണ്ടത് അതേ ഫോട്ടോ. പേരില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ പേരില്ലെങ്കിൽ ഇവിടെയും പേരില്ലെങ്കിൽ കുഴപ്പമില്ല. ഡേറ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ എന്താണോ ആ ഫോട്ടോ ആയിരിക്കണം ഇവിടെ. പിന്നെ അടുത്ത് നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. ആപ്ലിക്കേഷൻ നമ്പറുണ്ട്.
പിന്നെ ബാക്കി കാറ്റഗറി ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷാണ്, അടുത്ത ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അടുത്ത എൻ്ററിങ് ടൈം. എൻ്ററിങ് ടൈം 10 മണി തൊട്ട് 1:30 വരെയാണ്. ചില സ്കൂൾ 10:30, ചില സ്കൂൾ 11:30, ചില സ്കൂൾ 12:30. പക്ഷേ 1:30 ആരെയും കയറ്റി വിടത്തില്ല. അപ്പോൾ 1:30 മുമ്പ് കയറിയാലേ നടക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും എക്സാം നടത്തുമ്പോഴും ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ ലേറ്റായി വരാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കല്ല. നേരത്തെ തന്നെ പോവുക. ഒരുപാട് ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴ കൂടെ ചെറുതായിട്ടുണ്ടെങ്കിൽ എല്ലാ പാരൻസും വണ്ടികളിലായിരിക്കും വരുന്നത്. അപ്പം ട്രാഫിക് ജാം ഹെവി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ എത്തണം. പിന്നെ അടുത്ത് ആ സ്കൂളിൻ്റെ പേര്, ചിലത് ഹൈസ്കൂളെന്നും ചിലത് ഹയർ സെക്കൻഡറി സ്കൂളെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി സ്കൂളാണോ? അതുകൊണ്ട് നേരത്തെ ആ സ്കൂൾ എവിടെയാണെന്ന് ആ ലൊക്കേഷൻ ഒന്ന് കണ്ടെത്തി വയ്ക്കണം. എല്ലാ പാരൻസ് അതൊന്ന് സഹായിക്കണം. ഏതാണ് ലൊക്കേഷൻ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ കിടന്ന് ഓടണം. നമുക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടാവുന്നതാണ് ആ സ്കൂളിൽ ഹൈസ്കൂൾ കാണും. അത് പണ്ടെന്നോ അടിച്ചതാണ് ഹൈസ്കൂൾ, ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ ബോർഡ് ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഹയർ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ അത് ഗവനിച്ചോളണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആണ് എൻ്ററിങ് ടൈം വെച്ചിട്ടുള്ളത്. 1:30 കഴിഞ്ഞാൽ ആരെയും കടത്തിവിടത്തില്ല. അപ്പോൾ അതിലെ സെൻ്റർ നമ്പർ, സ്കൂള്, അഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കോവിഡിനെ ബന്ധിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇൻ ക്ലോസ്ഡ് കോണ്ടാക്ട് വിത്ത് കൺഫേംഡ് കേസ് ഓഫ് COVID-19. അങ്ങനെയാണെങ്കിൽ അത് നോയാണ്, ഇല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഉണ്ടെങ്കിലും പറയാറില്ല, കോണ്ടാക്ട് ഉണ്ടോ എന്ന് പറയാറില്ല. എനിവേ അത് എന്നാണ് മെജോറിറ്റി ആൾക്കാരും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. ഇനി നിങ്ങൾ കോവിഡ് ആണെങ്കിലും നിങ്ങൾ ആ സ്കൂളിൽ നാളെ വിളിച്ച് പറയണം. അപ്പം നിങ്ങൾക്കവർ പ്രത്യേക റൂം അലോട്ട് ചെയ്ത് തരും. അല്ലാതെ എക്സാം എഴുതാതെ ഇരുന്നുകളല്ലേ, ആ റൂം അവർ അലോട്ട് ചെയ്ത് തന്നിരിക്കും. ചിലപ്പം സെൻറ്ററിൻ്റെ സ്കൂൾ ഫോൺ നമ്പർ കാണത്തില്ല, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾക്ക് അപ്പോഴും തന്നെ വിളിച്ച് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്നാണ്. അടുത്ത് നോട്ട് ബി ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് എ പേഴ്സൺ സഫറിങ് നോട്ട് എന്നാണ്. അപ്പോൾ അവിടെ യെസ് ആണ് വേണ്ടത്. അടുത്ത് ട്രാവൽഡ്, എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴൊന്നും പുറത്തൊന്നും ഇറങ്ങാത്തവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതും നോയാണ്. അപ്പോൾ നോ നോട്ട് ചെയ്ത് വയ്ക്കുക. എൻ വൈ എന്നാണ് അങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി കോവിഡ് ഉള്ളവർ ഞാൻ പറഞ്ഞതുപോലെ സ്കൂളിനെ ഇൻഫോം ചെയ്യണം. അടുത്ത് ഇവിടെ ഫോട്ടോ, അതേ ഫോട്ടോ തന്നെയായിരിക്കണം ഇവിടെ വരയ്ക്കേണ്ടത്. ഇനി ഈ ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് തന്നെ പോകണം. പിന്നെ അടുത്ത് ഈ കാൻഡിഡേറ്റ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അത് നിങ്ങൾ സ്കൂളിൽ ചെന്ന് ആ ടീച്ചറിൻ്റെ ഫ്രണ്ടിലാണ് അത് ചെയ്യേണ്ടത്. അതിനുള്ള ഈ ഇങ്ക് പാഡ് സ്കൂളിൽ തന്നെ അവൈലബിളാണ്, നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പേനയും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പേനയും അവിടെ തരും. വെപ്രാളപ്പെടരുത്. ഇങ്ക് പാഡിൽ കൈ അമർത്തിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് വെച്ചിട്ട് ഉടനെ തുടയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പേടിച്ച് വേർത്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ആൻസർ ഷീറ്റിൽ പകരും. അത് വരരുത്. അത് അവിടെ തന്നെ സ്കൂളിൽ തന്നെ തരുന്നുണ്ട്. അടുത്ത് കാൻഡിഡേറ്റ്സ് പാരൻസ് സിഗ്നേച്ചർ. പാരൻസ് സിഗ്നേച്ചർ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മുമ്പേ സൈൻ ചെയ്ത് വയ്ക്കണം, നാളെ തന്നെ സൈൻ ചെയ്ത് വയ്ക്കണം. ഇനി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, അത് അവിടെ ചെന്ന് എക്സാമിനറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, റോൾ നമ്പർ മറന്നു പോകല്ലേ, അവിടെ ഒട്ടിയ ഫോട്ടോ തന്നെ ഇവിടെ വേണം. അടുത്ത് നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് നിങ്ങൾ സ്കൂളിൽ ചെന്ന് ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ ഫ്രണ്ടിലാണ് അത് ചെയ്യേണ്ടത്, നേരത്തെ ചെയ്ത് കളയല്ലേ. പാരൻസ് സിഗ്നേച്ചർ നിങ്ങൾ വാങ്ങി വയ്ക്കണം, പാരൻസിന് അകത്ത് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ സിഗ്നേച്ചർ, അത് നിങ്ങൾ
ക്ലാസ് റൂമിൽ ചെന്ന് ടീച്ചറിൻ്റെ പ്രസൻസിലാണ് ഇടാൻ. അതൊന്ന് നേരത്തെ ഇട്ട് കളയല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രിൻ്റ് എടുത്ത് വയ്ക്കണം. അടുത്ത് സെക്കൻഡ് പേജ്, ഈ രണ്ട് പേജുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഇതിലെ ഫോട്ടോ പോസ്റ്റ് കാർഡ് ഫോട്ടോയാണ്. ഇവിടിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ടീച്ചറിൻ്റെ മുമ്പിൽ വെച്ച് ഒപ്പിടേണ്ടി വരും, ടീച്ചർ റൈറ്റ് സൈഡിൽ ഒപ്പിടും. ഇതെല്ലാം അവിടെ ചെന്നതിന് ശേഷമാണ്. പക്ഷേ ഇവിടെ ആദ്യം അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ പ്രിൻ്റ് എടുത്താൽ ഈ സൈസൊന്നും ഇല്ലായിരുന്നു. പലരും നേരത്തെ വെപ്രാളപ്പെട്ട് പ്രിൻ്റ് എടുപ്പോടെ എടുപ്പായിരുന്നു. ഇപ്പോഴാണ് അവർ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് സൈസ്. നേരത്തെ ഇറക്കിയവർ അല്ലെങ്കിൽ നേരത്തെ ഇത് ഡൗൺലോഡ് ചെയ്തവർ ഒരിക്കൽ കൂടെ ചെയ്യണം, ചെയ്തിട്ട് കറക്റ്റ് സൈസാണ് ഇപ്പോൾ. ഇതിൻ്റെ അകത്ത് ഫോട്ടോ നിൽക്കും. ആദ്യം അവർ എൻ ഡി എ ആദ്യം ഇട്ട ഈ സെക്കൻഡ് പേജിൽ ഫോട്ടോ ഇതിൻ്റെ അകത്ത് നിൽക്കത്തില്ല. പലരും ചെയ്തത് അന്ന് വെപ്രാളപ്പെട്ടെടുക്കുകയായിരുന്നു. ഒരു വെപ്രാളം വേണ്ട, സമാധാനത്തോടെ ഇരിക്കുക. പലരും അവിടെ നോക്കി ഇവിടെ നോക്കി അപ്പുറം നോക്കി അവരെ വിളിച്ച് പറഞ്ഞു ഇവരെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരേ വെപ്രാളമാണ്. ഈ വെപ്രാളപ്പെട്ടാൽ ഒന്നും നടക്കത്തില്ല, നമ്മൾ ടെൻഷനാകുകയേ ഉള്ളൂ. വളരെ കൂളായിട്ടിരിക്കുക. നമ്മൾ ആഗ്രഹിച്ച ദിവസമാണ് ഞായറാഴ്ച, അപ്പോൾ അത് വളരെ ഫ്രീ ആയിട്ടായിരിക്കണം പോവേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തായിരിക്കണം, ഇതിൻ്റെ അകത്തായിരിക്കണം ഒട്ടിക്കേണ്ടത്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ഇൻവിലേറ്റർ, അത് അവിടെ ചെന്നാണ്, അത് ടീച്ചർ ഇടുന്നതാണ്. കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ, ഇതെല്ലാം എക്സാം ഹാളിൽ ചെന്നിട്ടാണ്. നിങ്ങൾ 4x6 മാറ്റിയെടുക്കണം. ആ അത് നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഏതാണോ അതായിരിക്കണം. അപ്പോൾ ഈ സൈസ് നിൽക്കും, നമുക്ക് 4x6 ആണ്. ആ സൈസ് തന്നെയാണ് അവർ രണ്ടാമത്തെ പേജ് തന്നിരിക്കുന്നത്. പിന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യം മറക്കല്ല, ഈ രണ്ട് സൈഡ് സിഗ്നേച്ചറുണ്ട്, അത് അവിടെ ചെന്നതിന് ശേഷം. അടുത്ത് ഇതാണ് OMR ഷീറ്റ് എന്ന് പറഞ്ഞു. അതിലെ ആ റോൾ നമ്പർ കണ്ടല്ലോ, ഇതാണ് മെയിൻ, വേറെ ഒന്നുമല്ല മെയിൻ, ഇത് മാത്രമാണ് മെയിൻ. ഇത് 10-digit റോൾ നമ്പറാണ്, കറക്റ്റാ മാർക്ക് ചെയ്യണം. ആലോചിച്ച് നല്ലതുപോലെ സമാധാനത്തോടുകൂടി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ടീച്ചർ കുറച്ച് ലേറ്റായിരിക്കും, 1:30 നിങ്ങൾക്ക് തരണം, 1:40 അടുപ്പിച്ച് തന്നിരിക്കും. ഈ 1:40 അകത്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ അതിൻ്റെ കൂടെ തന്നെയാണ് ടെസ്റ്റ് ബുക്ക്ലെറ്റും തരണത്. ഈ ടെസ്റ്റ് ബുക്ക്ലെറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് 2 മണിക്കാണ് പൊട്ടിക്കേണ്ടത്. 1:45 അത് തരണം. ചില ടീച്ചർമാർ 2 മണിക്കേ തരത്തുള്ളൂ. അപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് 2 മണിക്ക് കിട്ടും, ബാക്കിലിരിക്കുന്നവർ 2:10. ഒരു എക്സാമ്പിൾ ഞാനത് പറയാൻ കാരണം, 2 വർഷത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ 720 മാർക്കും വാങ്ങേണ്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ അയാൾക്ക് 670-672 എന്തോ മാർക്ക് കിട്ടിയുള്ളൂ, ആ 15 മിനിറ്റും കുറച്ച്. അപ്പം നിങ്ങൾ 1:45, 1:50 ഇടയ്ക്ക് നിങ്ങളെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ NET ടീച്ചറിൻ്റെ ചോദിക്കും. ചില ടീച്ചർമാർ വിചാരിക്കുന്നത് 2 മണിക്ക് കിട്ടിയാലോ മതി, 2 മണിക്ക് കൊടുത്താൽ മതി. പല PSC എക്സാമും അങ്ങനെയാണ്. അതിന് PSC പോയി നിന്ന ഡ്യൂട്ടി നിന്ന ടീച്ചർമാരായിരിക്കും, അവരെന്ത് ചെയ്യും, ആ ടൈമിനെ തരത്തുള്ളൂ. അപ്പം നിങ്ങളങ്ങനെ നോക്കരുത്, നമുക്ക് നേരത്തെ കിട്ടേണ്ടതുണ്ട്. ഈ റോൾ നമ്പർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം, പിന്നെ ടെസ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, പിന്നെ അതിൻ്റെ കോഡ്, ഇതെല്ലാം നോക്കുക. റോൾ നമ്പർ, ടെസ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ, പിന്നെ ബുക്ക്ലെറ്റ് കോഡ് ABCD. ചിലപ്പം 4 എണ്ണമെന്ന് പറഞ്ഞാലും ചിലപ്പം 10-12 വെർഷൻ കാണാം. ഏത് കോഡാണോ നിങ്ങളതിലിരിക്കുന്നോ അതായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. A എങ്കിൽ A, B എങ്കിൽ B, C എങ്കിൽ C, ഏതാണോ അതായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം.
ഇതെല്ലാം ഡീറ്റെയിൽസായിട്ട് അതിൽ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് പിൻ ഇത് ടീച്ചറിൻ്റെ സിഗ്നേച്ചറുണ്ട് വിത്ത് ടൈം, കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം. അപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് അതിനാണ് ആദ്യമേ സമയം തരുന്നത്. ആ സമയം കൊണ്ട് ഇത് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ട് പേജുണ്ട്, അതും ഫില്ല് ചെയ്യണം. അടുത്തൊരു കാര്യം പറയാനുള്ള, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിയാൽ അപ്പോഴും തന്നെ മാർക്ക് ചെയ്യണം. പലരും ക്വസ്റ്റ്യനിൽ ടിക്ക് ചെയ്ത് പോവും, അവസാനം എടുത്ത് മാർക്ക് ചെയ്യും. ഇപ്രാവശ്യത്തെ ഒരു പ്രശ്നം 200 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 എഴുതിയാൽ മതി. ടിക്ക് ചെയ്ത് പോകുന്നതിൽ ഒരെണ്ണം മാറിയാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ കണ്ടെത്തി അപ്പോഴും തന്നെ അതിൻ്റെ നേരെ ബബിൾ ചെയ്യണം. അല്ലാതെ അവസാനത്തേക്ക് വയ്ക്കല്ല, അത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കെയർലെസ് ഉണ്ടായാൽ അത് മൊത്തത്തിൽ ബാധിക്കും. അതെല്ലാവരും ഓർമ്മിച്ചിരിക്കണം. വളരെ കൂളായിട്ട് എഴുതിയാൽ മതി. കാരണം നിങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 200 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സമയമില്ല. അവരത്രയ്ക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ 200 ക്വസ്റ്റ്യൻ തന്നിട്ട് എഴുതാൻ പറയുന്നത്. വളരെ സിമ്പിളായിരിക്കും ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു വെപ്രാളവും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റ് 2 ബെല്ലടിക്കുമ്പം നിങ്ങൾ ആൻസർ ചെയ്ത് തുടങ്ങണം. പിന്നെ ഈ വേർപ്പൊക്കെ ഉണ്ടാകും. പിന്നെ തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പം ആ ഇങ്ക് കയ്യിലെല്ലാം സ്പ്രെഡ് ചെയ്ത് അത് നേരെ OMR ഷീറ്റിൽ പോകല്ല. അതിലൊരു മാർക്കിങ്ങും വരരുത്. അതിൻ്റെ അകത്ത് ബേഡായിട്ടുള്ള ഒരു ലൈനും ഉണ്ടാകരുത്. അതൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു വെപ്രാളവും വേണ്ട. വളരെ കൂളായിട്ടായിരിക്കണം ഈ തമ്പൊക്കെ എടുത്തിട്ട് കറക്റ്റാ തുടച്ച്. അല്ലാതെ അവിടെയും തലയിലും ചേർത്ത്, തലയിൽ ചിലപ്പോൾ എണ്ണ തേർത്തിരിക്കും, അതിലൂടെ ചെയ്യും, ഇതിലൂടെ ചെയ്യും, എല്ലാം കൂടെ വെപ്രാളാവും. വളരെ കൂളായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ 1 to 35, അടുത്ത് 50, ഒരു സെക്ഷനാണ് ഇത് ഇത്രയും. അടുത്തതിലും അതുപോലെയാണ്, 51 to 100 വരെയാണ്. ഇതിൻ്റെ അകത്ത് 15 ഉണ്ട്. 85 കഴിഞ്ഞ് ആ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്ത 101 to 135, അതേ സബ്ജക്റ്റിൻ്റെ 15 തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്ത 151 to 185, അതിൻ്റെ 15 തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ കെയർലെസ് ഉണ്ടാകല്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ 189 മാർക്ക് ചെയ്തത്, അടുത്ത 190 ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് 189 ആൻസർ കണ്ടെത്തിയാൽ അപ്പോഴും തന്നെ ബബിൾ ചെയ്യണം. ഇവിടെ വരുന്ന സബ്ജക്റ്റ് തന്നെയാണ് ഇതിൻ്റെ താഴെയും വരും. അടുത്ത് ഇവിടെ വരുന്ന സബ്ജക്റ്റ് തന്നെയാണ് അതിൻ്റെ താഴെ വരണത്. അടുത്തതും അതുപോലെയാണ്, ആ സബ്ജക്റ്റിൻ്റെ താഴെ തന്നെയാണ് ഇത് വരണത്. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ 35 ഇരിക്കുന്നോ അതിൻ്റെ 15, അടുത്ത സബ്ജക്റ്റ് 35 അതിൻ്റെ 15. അപ്പം സാധാരണ നമ്മൾ 45 എഴുതുന്ന പോലെ തന്നെ അതിന്റെ മാർക്ക് പോകും. ഇതിലിപ്പോ നമുക്ക് 35 അറിയാവൂ, 5 വിട്ടു, ഒരു കുഴപ്പമൊന്നുമില്ല. അടുത്തിവിടെ ഇവിടെ കയറി ആ 5 കൂടെ ചേർത്ത് എഴുതല്ലത്. ഇവിടെ 10 എഴുതാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് 10 പാടുള്ളൂ ഈ സെക്ഷൻ. ഇവിടെ 35 ആണ്. അതിൽ നിങ്ങൾക്ക് 30 അറിയാവുമെങ്കിൽ 5 വിട്ട് നിങ്ങളെ മാർക്ക് പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ 5 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കല്ലേ. അതൊരിക്കലും പോസിബിൾ അല്ല. ഇവിടെ 15 10 പറ്റുള്ളൂ. 10 അപ്പുറം ഒരിക്കലും പോസിബിൾ അല്ല. അത് മാത്രം ഓർമ്മിച്ചിരിക്കുക. 15 എഴുതി കുഴപ്പമില്ല, 10 മാർക്കേ എടുക്കത്തുള്ളൂ. ആദ്യത്തെ 10 ഇപ്പം ഇതിൻ്റെ 10 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 എടുക്കും. പക്ഷേ 15 നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 എടുക്കത്തുള്ളൂ, അവസാനത്തെ 5 എടുക്കത്തില്ല. ആ അങ്ങനെ ആവത്തില്ല, അങ്ങനെ ആവത്തില്ല. ആദ്യത്തെ 10 അവരെടുക്കത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് പേജുണ്ട്. ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേരെഴുതണം. പിന്നെ ബാക്കി കുറച്ച് കോളങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടെസ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് അതിൽ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൊണ്ടുപോകണം? 1 അഡ്മിറ്റ് കാർഡ്, അടുത്ത ID പ്രൂഫ്, ആധാർ കാർഡാവാം, വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ടാണ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. ഇതിലേത് കൊണ്ടുപോകാം? ഏതെങ്കിലും ഒന്ന് വേണം.
അടുത്ത രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. രണ്ട് പാസ്പോർട്ടിൽ ഒന്ന് നമ്മളിവിടെ ഒട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഒട്ടിക്കാതെ കൊണ്ടുപോവുകയാണ്. അവിടെ അറ്റൻഡൻസിൽ അത് ഒട്ടിക്കാനാണ്. അതിൻ്റെ പേസ്റ്റൊക്കെ അവിടെ തരും, നിങ്ങൾ കൊണ്ടുപോകണ്ട, അവിടെ ഇതൊക്കെ അവൈലബിളാണ്. ആ ഒരു ഫോട്ടോ കൊണ്ടുപോയാൽ, പക്ഷേ ഒരു ഫോട്ടോ ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കണം, അടുത്ത പാസ്പോർട്ട് വലിയ ഫോട്ടോയും ഒട്ടിക്കണം, അത് രണ്ടും ഒട്ടിക്കണം. മൊത്തം നമുക്ക് ആ നിങ്ങൾ എന്താണോ അതിൽ ചെയ്തിരിക്കുന്നു ആ ഫോട്ടോ വേണം. വേണ്ട വേണ്ട വേണ്ട, അത് ഒട്ടിക്കുന്നത് മാത്രം മതി. ഓക്കെ, പിന്നെ അടുത്ത് സാനിറ്റൈസർ, ലാബലൊന്നും വേണ്ട, പേരൊന്നും ഇല്ലാതെ കൊണ്ടു. അടുത്ത വാട്ടർ ബോട്ടിൽ, അതും കൊണ്ടുപോകാൻ പറ്റും. കമ്പൽസറിയാ അന്നും പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ കൊണ്ടുപോവാം. കൊണ്ടുപോകുന്നത് നല്ലതാണ്, കാരണം ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, അത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം കയ്യിലൊന്നിടുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ പോകുമ്പോൾ നിങ്ങൾ മാസ്ക് ധരിച്ച് തന്നെ പോകണം. അവിടെ ചെന്നതിന് ശേഷം NTA നിങ്ങൾക്ക് മാസ്ക് ഫ്രഷ് ആയിട്ട് തരും, N95 തരും. അത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക, നിങ്ങൾ മാസ്ക് ധരിച്ച് പോകണം. അവിടെ ചെന്ന് അവർ വേറെ മാസ്ക് തരും. പിന്നെ അടുത്ത് നിങ്ങൾ സമയത്തിന് അവിടെ ക്ലോക്ക് ഉണ്ടായിരിക്കും. ക്ലോക്ക് ഇപ്പം കറക്റ്റ് ടൈമായിരിക്കും അവർ വച്ചിരിക്കുന്നത്. ഇനി വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം, വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിൽ പേരൊന്നും വേണ്ട. ചിലപ്പോൾ നമുക്കൊരു വെപ്രാളമൊക്കെ ആദ്യം ഉണ്ടാവും. ആദ്യത്തെ 4-5 ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒക്കെ വെപ്രാളവും ഉണ്ടാകാം, സന്തോഷവും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതി അങ്ങ് പോകും. ചിലപ്പം ഒന്നോ രണ്ടോ നമുക്ക് പറ്റാത്തതും വരാം തുടക്കത്തിൽ. അതുകൊണ്ടൊന്നും പേടിച്ച് കളയല്ലേ, നമ്മളതിനെ വിട്ടിട്ട് അടുത്തയിലോട്ട് പോകും. അടുത്തയിൽ ചെന്നിട്ട് തിരിച്ച് പഴയ സ്ഥലത്തോട്ട് വരും, അതാണ് പറ്റുന്നത്. അടുത്ത് എന്തൊക്കെയാണ് പ്രൊഹിബിറ്റഡ് എന്ന്, തിങ്സ് പ്രൊഹിബിറ്റഡ് ഇൻ നീറ്റ് എക്സാം ഹാളാണ്, എല്ലാവരും നോക്കുക. ഒന്നാമത്തേത് കാൽക്കുലേറ്റർ, രണ്ട് വാച്ച്, മൂന്നാമത്തെ ഓർണമെൻസാണ്. ഓർണമെൻറ്റ്സ് പാടില്ല, അതും മെറ്റാലിക് ഓർണമെൻറ്റ്സ്, ഗോൾഡ് അതൊന്നുമേ പാടില്ല, ഒന്നുമേ നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. സ്ലൈഡ് വരെ പാടില്ല കേട്ടോ. ഒരു വക പറ്റത്തില്ല. ഇതാണ്ട ഇതൊക്കെ ഇതത്രയും കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. എല്ലാവരും നോക്കുക ഇതിൽ എന്തൊക്കെയാണ്. കാൽക്കുലേറ്റർ, വാച്ച്, ഓർണമെൻറ്റ്സ്, കാൽക്കുലേറ്റർ, മൊബൈല്, അതുപോലെ സൺഗ്ലാസ്. നിങ്ങൾക്ക് ഗ്ലാസ് വിയർ ചെയ്യാം, അത് നിങ്ങൾക്ക് ആഴ്ചയ്ക്കുള്ള കൂളിംഗ് ഗ്ലാസ് ഒരിക്കലും പറ്റത്തില്ല. ഹെഡ്ഫോണ്, പേന അവിടെ നിന്ന് തരും. ക്യാമറ, ബാഗ്, ഫുഡ് ഐറ്റം, പിന്നെ അതുപോലെ ജീൻസിലൊക്കെ ഉള്ള വലിയ ബട്ടൺ, അതൊന്നും പാടില്ല. മെറ്റാലിക് ബട്ടണേ പാടില്ല. നിങ്ങളെ ദേഹ പരിശോധന ഇല്ല, പക്ഷേ മെറ്റാലിക് ഡിറ്റക്ടറിലൂടെയാണ് കടത്തിവിടുന്നത്. അതിലൂടെ പോകുമ്പം ഇത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അവർ കയറ്റത്തുള്ളൂ. അതെല്ലാവരും നോക്കുക. ഇനി ബുക്ക് കൊണ്ടുപോകാൻ പാടില്ല, തൊപ്പി പാടില്ല, പേഴ്സ് പാടില്ല, വലിയ ഷൂ പാടില്ല, ബെൽറ്റ് പാടില്ല. ഇതൊന്നും കൊണ്ടുപോകാനേ പാടില്ലാത്തതാണ്. ഓർമ്മിച്ചിരിക്കണം, ഇതൊന്നും കൊണ്ടുപോകരുത്. വലിയ ജീൻസൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിൽ കുഴപ്പമില്ല. ജീൻസിലെല്ലാം അതുപോലത്തെ ബട്ടണാണ് ഉള്ളത്, അത് പ്രശ്നമുണ്ടാക്കും. പിന്നെ മാല ഇതൊന്നുമേ ഇടല്ല. ചിലപ്പോൾ നമ്മൾ അമ്പലത്തിന് ജപിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം, ഒരു വക നടക്കത്തില്ല. ALS ഒന്നും പാടില്ല, അന്നത്തേക്ക് മാറ്റി വയ്ക്കുക. ദൈവം നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്ത മെയിൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും നോക്കണം, ലൈറ്റ് ഹാഫ് സ്ലീവ്ഡ് ഷർട്ടാണ് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ ടീ ഷർട്ടാണ്. ലൈറ്റ് കളറായിരിക്കണം, ഫുൾ സ്ലീവ് പാടില്ല, ഒരിക്കലും കയറ്റി വിടത്തില്ല. കാര്യം അതിലൊക്കെ മടക്കി വെച്ചാൽ പ്രശ്നങ്ങളാണ്, അവിടെയൊക്കെ ക്യാമറയൊക്കെ ഇരിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് കളറായിരിക്കണം. അപ്പോൾ ലൈറ്റ് ഹാഫ് സ്ലീവ്ഡ് ഷർട്ട് അല്ലെങ്കിൽ ടീ ഷർട്ടാണ്. അടുത്ത സ്ലിപ്പറാണ് ഉപയോഗിക്കേണ്ടത്, ചപ്പൽ അതാണ് ഉപയോഗിക്കേണ്ടത്.
അടുത്ത ബേസിക് ട്രൗസർ എന്ന് വെച്ചാൽ ഫ്രീ ആയി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നടക്കാൻ പോകണം ട്രൗസർ ഇട്ടുകൊണ്ട് വയ്ക്കലല്ല, അത് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യത്തില്ല. ഫ്രീ ആയിട്ടുള്ള പാൻറ്. അടുത്ത സ്പെക്ടക്കിൾസ് എന്ന് വെച്ചാൽ ഫ്രെയിംഡ് പവറാണ്, എന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് പറ്റത്തില്ല, അല്ലാത്തത് നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നമുള്ള ഗ്ലാസ് മാത്രം. ഇനി ഡു നോട്ട് വിയർ വാച്ചസ് വിത്ത് ഹെവി ഡയൽസ്. വാച്ചേ പാടില്ല, ഹെവി ഡയൽസും ഇല്ല, ലൈറ്റ് ഡയൽസും പറ്റത്തില്ല. എനിക്കതിൻ്റെ ക്ലോസ് ഇഷ്യൂ, അത് നടക്കത്തില്ല. ഡു നോട്ട് വിയർ മെറ്റൽ വെസ്റ്റ് ബാൻഡ് ആർ ഓർണമെൻറ്റ്സ്. ഡു നോട്ട് വിയർ ട്രാക്ക് പാൻസ്, ഇതൊന്നും പാടില്ലാത്തതാണ്. അടുത്ത് ഫീമെയിൽസ്, ലൈറ്റ് ഹാഫ് സ്ലീവ്ഡ് ചുരിദാർ, കുർത്ത, ഷർട്ട്, ടീ ഷർട്ട് വിത്തൗട്ട് പ്രിൻ്റഡ് മാറ്റേഴ്സ് ആണ്. പ്രിൻ്റഡ് മാറ്റർ പാടില്ല, എംബ്രോയിഡറി വർക്ക്സ് പാടില്ല. അതിലെ ബട്ടണൊക്കെ ചെറിയ ബട്ടണായിരിക്കണം, വലിയ ബട്ടൺ വയ്ക്കരുത്. അടുത്ത് ഡു നോട്ട് കാരി ഹെയർ പിൻസ് ആർ ഹെയർ ബാൻഡ്സ്. ജ്വല്ലറി ആൻഡ് ഓർണമെൻറ്റ്സ് ആർ നോട്ട് അലൗഡ്. ഡു നോട്ട് വിയർ എനി ക്ലോത്തിങ് ദാറ്റ് ഈസ് ഹെവിലി എംബ്രോയിഡർഡ്. ഡു നോട്ട് വിയർ ഹൈ ഹീൽഡ് ഷൂസ്. സ്ലിപ്പർ ഇട്ടുകൊണ്ട് പോകുന്നതാണ്, അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനും എല്ലാം ബെറ്റർ. ആ ഇനി ഈ പർദ്ദ തട്ട ഇടുന്നവരൊക്കെ എപ്പോഴാണോ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതിന് ഒരു മണിക്കൂറിന് മുമ്പേ അവിടെ എത്തണം. നിങ്ങളെ ഹാൾ ടിക്കറ്റിൽ 10 എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9 എത്തണം. 12 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 എത്തണം. ഒരു മണിക്കൂറിന് മുമ്പേ അവിടെ എത്തണം. ഇനി തർച്ചീപ്പ് കൊണ്ടുപോവാം. ഇനി നിങ്ങളെ സംശയങ്ങളെല്ലാം ഈ വാട്സപ്പ് നമ്പറിൽ അയക്കണം. നമ്മൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഡൗട്ട് പറഞ്ഞുതരും. ഓരോ പേജായിട്ട് എടുക്കണം, അല്ലാതെ ഒരു പേപ്പറിന്റെ മറു സൈഡ് ഈ സൈഡും കൂടെ എടുത്തുകളയല്ലേ. നിങ്ങൾ നന്നായിട്ട് കൂളായിട്ട് എക്സാം എഴുതണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പുതിയ ഒരു കാര്യവും പഠിക്കാൻ പോകരുത്. ഇന്ന് തൊട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കല്ലേ. ഏതെങ്കിലും ചെറിയൊരു പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നോക്കാവൂ, ബാക്കിയെല്ലാം റിവൈസ് ചെയ്യുക. കോൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് എടുത്ത് ഒന്നുകൂടെ ചെയ്യുക. നാളെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരു വെപ്രാളവും കാണിക്കല്ല. 2 തൊട്ട് 5 വരെയാണ് നാളെ ക്വസ്റ്റ്യൻ ഇടും. നിങ്ങൾക്ക് ആ സമയം എടുത്ത് 3 എക്സാം എഴുതാൻ പറ്റും കറക്റ്റാണ്. അതിൽ ചെയ്യേണ്ട കാര്യം OMR തന്നെ ചെയ്യണം. നിങ്ങൾ വീട്ടിലിരുന്ന് ഇതിലോട്ടൊന്നും ചെയ്യണ്ട, ഓൺലൈനായിട്ട് ചെയ്യണ്ട. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസിന് വേണ്ടിയാണ്. OMR ഷീറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒന്ന് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പം നന്നായിട്ട് പഠിക്കണ, ഉള്ള ദിവസങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണോ വിട്ടിട്ടുണ്ടോ അതൊക്കെ ഒന്ന് നോക്കണം. നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിയപ്പം തെറ്റുകൾ പറ്റിയ സ്ഥലങ്ങളറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കാര്യമായിട്ട് നമ്മുടെ JP ഇപ്പം നിങ്ങളുടെ സംസാരിക്കുന്നതാണ്. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ആ ഞാനിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് സഫേറിലുള്ള എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇവിടെയുള്ള എല്ലാ ജീവനക്കാരുടെയും പേരിൽ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും നിങ്ങൾക്കിനി ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ, ആ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ അതിൻ്റെ മറുപടി കിട്ടും. ആ മറുപടി ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ചെറിയ ഡൗട്ടാണെങ്കിലും ആ വാട്സപ്പ് നമ്പറിൽ ഇപ്പം തന്നെ ആ ഡൗട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അടിച്ചാൽ മതി, ആ ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. ഇനി പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 41 പരീക്ഷയ്ക്കുള്ളൂ. 41 പരീക്ഷയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്കിനി പഠിക്കാൻ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. പക്ഷേ ഇനിയുള്ള ഈ 30-40 ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് പഠിത്തത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ ടെൻഷൻ വേണ്ട. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല.
അതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളെ അവിടെ എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിൽ ഒരു തരത്തിലും അവർ ബുദ്ധിമുട്ടിക്കത്തില്ല. നിങ്ങൾക്ക് സാവകാശം മരണാവധി. അവിടെ നിങ്ങളെ പേടിപ്പിക്കാനൊന്നും ആരും ഇരിപ്പില്ല. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ അവിടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പർ ചോദിച്ചാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ നോക്ക, രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. കാരണം എത്ര നല്ലവണ്ണം പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ അവസാന നിമിഷം ഉണ്ടാകുന്ന ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സുമാണ് എല്ലാം നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ എങ്ങനെ മനസ്സിനെ ശാന്തമാക്കാം, അതിന് ചെയ്യാവുന്ന ഒരു കാര്യം ഏറ്റവും ചെയ്യേണ്ടത് പേരൻസാണ്. പേരൻസിന് ചെയ്യാവുന്ന കാര്യം കുട്ടിയെ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാതിരിക്കുക, വഴക്ക് പറയാതിരിക്കുക. ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ, പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അല്ലാതെ ഉറക്ക ഒഴിച്ചിരുന്ന് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കരുത്. പരീക്ഷയുടെ തലേ ദിവസം മിനിമം 6 മണിക്കൂറെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങണം. ഒരു 8 മണിക്കൂർ ഉറങ്ങിയാൽ പോലും കുഴപ്പമില്ല. കാരണം നമ്മൾ തലേ ദിവസം നല്ലവണ്ണം ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് വേണ്ടി കൂടുതൽ ജോലിയെടുക്കും. കാരണം ആ സമയത്ത് എൻട്രൻസിൻ്റെ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ അനലിറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ സ്കില്ല് ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ തലേ ദിവസം മനസ്സിന് അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിന് നല്ല ഒരു ഉറക്കം കൊടുക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ രാത്രി പരീക്ഷയുടെ തലേ ദിവസം, അതായത് നാളെ രാത്രി ഒരു 9 മണിക്ക് ഉറങ്ങുക, രാവിലെ ഒരു 4 മണിക്കോ 5 മണിക്കോ എണീക്കുക. അപ്പോൾ 6-7 മണിക്കൂർ ദീർഘമായിട്ട് ഉറങ്ങുക, നല്ലവണ്ണം ഉറങ്ങണം. അതുകൊണ്ട് അതുപോലെ വേറൊരു കാര്യം, പരീക്ഷയുടെ തലേ ദിവസമോ അന്ന് രാവിലെയോ ഹോട്ടലിൽ നിന്നുള്ള ആഹാരമൊന്നും കഴിക്കാതിരിക്കുക. വളരെ ലൈറ്റ് ഫുഡേ കഴിക്കാവുള്ളൂ. കാരണം ആ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റൊമക്ക് അപ്സെറ്റോ വൊമിറ്റിങ്ങോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ വേറൊരു കാര്യം, ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പരീക്ഷയുടെ ദിവസം രാവിലെ ചിലപ്പോൾ തലവേദന വരും, എന്തെങ്കിലും ഒരു ബോഡി പെയിൻ വരും, അതെല്ലാം നമ്മുടെ ടെൻഷൻ കൊണ്ടാണ്. ആ സമയത്ത് നമുക്ക് വേദന സംഹാരികളൊക്കെ കഴിച്ചിട്ട് പോകും. നമ്മളെ പല വേദന സംഹാരികളും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. അതുകൊണ്ട് നെറ്റിയിൽ ബാം പരട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പെയിൻ കില്ലേഴ്സ് പലതും ബ്രെയിനിലെ പെയിൻ സെൻറ്റേഴ്സിനെ അത് സപ്രസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് തിങ്കിങ് എബിലിറ്റി കുറയും. അതുകൊണ്ട് കഴിവതും രാവിലെ അങ്ങനെയുള്ള വേദന സംഹാരികളൊന്നും കഴിക്കാതെ പോവുക. തലവേദന വരും, ടെൻഷൻ കൊണ്ടായിരിക്കും തലവേദന വരുന്നത്. സ്റ്റൊമക്ക് അപ്സെറ്റ് വരും. ഈ മരുന്നെല്ലാം കൂടെ വലിച്ചുവായി കഴിച്ചാൽ ചിലപ്പോൾ വൊമിറ്റിങ് വരാം, സ്റ്റൊമക്ക് അപ്സെറ്റ് വരാം, പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നിവൃത്തി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കരുത്. വെളിയിൽ ഇങ്ങനെ ലേപനങ്ങളിൽ ബാമുകളൊക്കെ കഴിക്കുക, ലൈറ്റ് ഫുഡ് കഴിക്കുക, രാവിലെ ഒരുപാട് വലിച്ചുവാരി കഴിക്കേണ്ട, ആവശ്യത്തിന് നല്ല ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് പോകരുത്. ഹെവി ഫുഡ് കഴിച്ചാലും നമുക്കൊരു സ്ലീപ്പിംഗ് ടെൻഡൻസി വരും. അതുകൊണ്ട് ലൈറ്റ് ഫുഡേ ഉച്ചയ്ക്ക് കഴിക്കാവുള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കണം, ലൈറ്റ് ഫുഡ് കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ടെൻഷൻ ഇല്ലാതെ നല്ല ഒരു ബ്രീത്തിങ് എക്സർസൈസ്, ഇന്ന് നാളെയൊക്കെ നല്ല ബ്രീത്തിങ്, ഞാൻ ക്ലാസ്സിൽ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സർസൈസ് നടത്തണം, മനസ്സിന് ശാന്തത. ഇനി മറ്റൊരു കാര്യം, പല കുട്ടികളും പരീക്ഷയുടെ തലേ ദിവസം കൂട്ടുകാരികളെ വിളിച്ച് ചോദിക്കും, പഠിച്ചോ അത് പഠിച്ചോ. അവരേതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത്, ഏതെങ്കിലും ഒരു എൻട്രൻസ് ബുക്കിനകത്ത് കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഈ ചോദ്യം അറിയാമോ, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കൂട്ടുകാരെ വിളിച്ച് കോൺവെർസേഷൻ വാട്സപ്പ് വഴിയും ഫോൺ വഴിയും ഉള്ളത് നാളെ വേണ്ട. കാരണം പലപ്പോഴും ഫ്രണ്ട്സിനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഫ്രണ്ട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതേസമയം ഫ്രണ്ട് വരിക, ഫിസിക്സ് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഫിസിക്സ് എനിക്ക് പേടിക്കാനില്ല, ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് പരീക്ഷയുടെ തലേ ദിവസം ഫ്രണ്ട്സുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വേണ്ട. വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം കട്ട് ചെയ്തേക്കുക. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഇനി ഒന്നും പേടിക്കണ്ട. പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കരുത്. നിങ്ങൾ ബയോളജിയുടെ സംബന്ധിച്ചിടത്താണെങ്കിൽ NCERT ടെക്സ്റ്റ് മാത്രം, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും NCERT മാത്രം. NCERT വിട്ടുള്ള ഏതെങ്കിലും ചോദ്യം ആരെങ്കിലും നിങ്ങളോട് പറയുകയാണത് പഠിച്ചോ, അത് പഠിക്കേണ്ട, അത് ചോദിക്കത്തില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, 2020 സെപ്റ്റംബർ മാസത്തിൽ എൻട്രൻസ് പരീക്ഷ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ക്ലാസ്സുകൾ നടന്നിരുന്നു. പക്ഷേ ഈ വർഷം എൻട്രൻസ് നടക്കുമ്പോൾ +2 ക്ലാസ്സുകൾ നടന്നിട്ടില്ല. ഈ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിൽ 50% കൂടുതൽ കുട്ടികൾ, 50% 75% കുട്ടികളെന്ന് പറയുന്നത് ഫ്രഷേഴ്സാണ്.
പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു വരുന്നവരാണ്. റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ CBSE ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു വരുന്ന ഒരു ഫ്രഷർ സ്റ്റുഡൻറ്റിനെ ഉദ്ദേശിച്ചാണ്. പന്ത്രണ്ടാം ക്ലാസ്സിൽ അവർക്ക് സ്കൂളുകളിൽ പോകാനേ സാധിച്ചില്ല, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുണ്ടായ പരിമിതികൾ CBSEക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നിങ്ങൾ മറ്റന്നാൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും ടെൻഷനും ആങ്സൈറ്റി ഇല്ലെങ്കിൽ നല്ലവണ്ണം സ്കോർ ചെയ്യാവുന്ന ഇതുവരെ നടന്നിട്ടുള്ളതിലെ ഏറ്റവും സിമ്പിൾ പരീക്ഷയാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് റിപ്പീറ്റേഴ്സിന് അതുകൊണ്ടൊരു വലിയ ഗുണമുണ്ട്. കാരണം ഫ്രഷായിട്ടുള്ള സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് റിപ്പീറ്റേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എങ്കിലും ഇനിയുള്ള നാളത്തെ ദിവസം ടെക്സ്റ്റിന് വെളിയിലുള്ള ഒന്നും വായിക്കണ്ട, ടെക്സ്റ്റ് മാത്രം. ബയോളജി ആണെങ്കിൽ ടെക്സ്റ്റ് മാത്രം. ടെക്സ്റ്റിങ്ങിന് റാൻഡം റെഫറൻസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ചാപ്റ്റർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് പകരം ടെക്സ്റ്റ് എടുത്ത് ഇങ്ങനെ റാൻഡം ആയിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. നോട്ട് വായിക്കണ്ട, നോട്ടല്ല ടെക്സ്റ്റാണ് വായിക്കേണ്ടത്. ബയോളജിയിൽ ടെക്സ്റ്റ് A to Z റാൻഡം ആയിട്ടൊന്ന് മറിച്ച് നോക്കുക. അങ്ങനെ മറിച്ച് ലിസ്റ്റർലി ആയിരിക്കണം. ആഹാരമൊക്കെ നാളെ കഴിക്കണം, വളരെ ഫ്രഷായിരിക്കണം. പരീക്ഷയുടെ ദിവസം രാവിലെ പറ്റുമെങ്കിൽ ഒരു കുളിയൊക്കെ കുളിച്ച് ദൈവത്തെ കാണിച്ചിട്ട് മാതാപിതാക്കളുടെ കാലൊക്കെ തൊട്ട് വന്നിച്ച് ദൈവത്തെ വിചാരിച്ച് പോരുക. നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളും അധ്യാപകരും എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പരീക്ഷ, എന്നെ അനുഗ്രഹിക്കാനും എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുന്നു. ഞങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഞങ്ങളുടെ മനസ്സ് എപ്പോഴും കാണും. ഞങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോരുന്ന് എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും സെഫേറിൻ്റെയും ഇവിടുത്തെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാം ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. 1.25 ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. OMR ഷീറ്റ് എടുത്ത് ഫ്രീ ആയിട്ടിരുന്ന് എഴുതണം. അതിൻ്റെ മാർക്കൊന്നും നോക്കാൻ പോണ്ട. 3 മണിക്കൂർ കൊടുത്ത് ആ സമയം കൊടുത്ത് കറക്റ്റായിട്ട് എഴുതണം. ഒരു ചെറിയ പ്രാക്ടീസിന് വേണ്ടി ഇട്ടിരിക്കുന്ന ക്വസ്റ്റിന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ പോകണം. നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സഫേർ, ദ ഡ്രീം ടീം ഇൻ എൻട്രൻസ് കോച്ചിംഗ്.